ക്രൈസ്തവ സഭയുടെ ഏറ്റവും വലിയ മൂല്യം കൂട്ടായ്മ എന്ന വാക്കാണ്. കൂട്ടായ്മ എന്നുള്ള ആശയം സഭയുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന ഒരു പദം തന്നെയാണ്. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം കൊയ്നോനിയ എന്നുള്ളൊരു പദമാണ്. ഷെയറിങ്, പങ്കുവയ്ക്കലാണ് യഥാർത്ഥത്തിൽ കൂട്ടായ്മ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പങ്കുവയ്ക്കൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഭൗതികതയുടെ പങ്കുവയ്ക്കൽ. മറ്റൊന്ന്, ആത്മീക വസ്തുക്കളുടെ പങ്കുവയ്ക്കൽ. വാസ്തവത്തിൽ സഭകളിൽ നാം കാണുന്നതും ഈ രണ്ട് തരത്തിലുള്ള കൂട്ടായ്മകൾ തന്നെയാണ്. എന്നാൽ ഈ കൊറോണയുടെ കാലത്ത് ഇത്തരത്തിലുള്ള പങ്കുവയ്ക്കലുകൾ യാഥാർത്ഥ്യമായി മാറുന്നുണ്ടോ എന്നത് ചോദ്യമായി തന്നെ തുടരുന്നുണ്ട്. കൂട്ടായ്മയുടെ രണ്ട് തലങ്ങളിൽ ഒരുപോലെ നിന്നിരുന്ന ഒരു സഭയാണ് ഒന്നാം നൂറ്റാണ്ടിലെ സഭ. ആത്മീക കൂട്ടായ്മ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, ഭൗതിക കൂട്ടായ്മയും അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആ സഭയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർക്കുണ്ടായിരുന്നത് എല്ലാം അവർ പൊതുവകയായി എണ്ണി, ഒന്നും അവർക്ക് സ്വന്തമായിരുന്നില്ല. വാസ്തവത്തിൽ സഭയ്ക്ക് ഉള്ളതെല്ലാം പൊതുവകയായി എണ്ണുവാനുള്ള ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. പലപ്പോഴും ആത്മീകമായ പങ്കുവയ്ക്കൽ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഭൗതിക തലത്തിലേക്ക് എത്തുമ്പോൾ ആ കൂട്ടായ്മ പലപ്പോഴും ജലരേഖയായി മാറുകയാണ് ചെയ്യുന്നത്. ഈ കൊറോണ കാലഘട്ടത്തിൽ ദൈവസഭകൾക്ക്, പ്രത്യേകിച്ച് ക്രിസ്തു ശിഷ്യന്മാരുടെ സംഘമായിരിക്കുന്ന സഭകൾക്ക്, പൊതുസമൂഹത്തോട് നല്ല ഉത്തരവാദിത്വമുണ്ട്. ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ധാരാളം ആളുകൾ പട്ടിണിക്കാരായി മാറുന്നു. ദൈനംദിന ജീവിതം എങ്ങനെ കരുപിടിപ്പിക്കും എന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ട്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ സഭ മറന്നുപോകുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. സഭയ്ക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധത ഉണ്ട് എന്ന സത്യം. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. കോട്ടയത്തുള്ള പാസ്റ്റർ രാജീവ് ജോൺ. അദ്ദേഹം ഈ കൊറോണ കാലത്ത് കോട്ടയം മേഖലയിൽ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്രമാത്രം ശ്ലാഘനീയമാണ്. ഒരു ചെറിയ സഭയുടെ പാസ്റ്ററാണ് അദ്ദേഹം. ഒരുപാട് ധനാഢ്യരായ ആളുകളൊന്നും അവിടെയില്ല. എന്നാൽ അവിടെയുള്ള സമ്പന്നരായ ആളുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന ഇത്തരം ദൈവദാസന്മാർ ഈ കാലഘട്ടത്തിൽ ഭൗതിക കൂട്ടായ്മ എന്താണെന്നും സഭയ്ക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്ത് എന്ന് ഉറപ്പിച്ച് പറയുന്ന ആളുകളാണ്. നമ്മൾ ക്രിസ്തു ശിഷ്യന്മാരാണ്. കേവലം വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാകരുത് നമ്മളുടെ പ്രവൃത്തികൾ, നമ്മളുടെ പ്രസംഗങ്ങൾ. വാക്കും പ്രവൃത്തിയും പൂരകമായി മാറണം. പ്രവർത്തിക്കുവാൻ കഴിയാതെ വെറുതെ പ്രസംഗങ്ങൾ കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? കുറച്ച് പ്രസംഗിച്ചാൽ മതി, കൂടുതൽ ചെയ്യുക. ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. മത്തായി സുവിശേഷത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: ഞാൻ വിശന്നവനായി വന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായി വന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. നിങ്ങളെനിക്ക് വസ്ത്രം തന്നില്ല. അവരെ എവിടേക്ക് മാറ്റുന്നു? എന്നാൽ മറ്റൊരു കൂട്ടത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വിശന്നു വന്നവർക്ക് ആഹാരം നൽകിയവർ, വസ്ത്രം നൽകിയവർ, അവരെ ചേർത്തവർ, അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ദൈവിക ഭണ്ഡാരത്തിലേക്ക്, ദൈവികമായ സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അവർ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഞങ്ങൾ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? അതിന് നാഥൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്: ഈ ചെറിയവരിൽ നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തത് അത് എനിക്ക് വേണ്ടിയാണ്. പ്രിയരെ, നമുക്ക് മുൻപിൽ വരുന്ന ഓരോ ആളുകളെയും ക്രിസ്തുവിന് പകരമായി കാണുവാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന പ്രഭാഷകരായി നാം മാറരുത്. അതിനുമപ്പുറത്ത്
നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളായി സമൂഹത്തിൽ ചെയ്തെടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതാണ് കൂട്ടായ്മ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനേറ്റവും കരണീയമായ മാതൃക ക്രിസ്തുനാഥൻ തന്നെയാണ്. അവിടുന്ന് സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ അവൻ ദരിദ്രനായിത്തീരുന്നത് നമുക്ക് വേണ്ടിയാണ്. സമ്പന്നൻ ദരിദ്രനായിത്തീരുക എന്തിന്? ദരിദ്രരായ ആളുകളെ തന്നോടൊപ്പം ചേർക്കുവാൻ, അവരെ സമ്പന്നരാക്കി മാറ്റുവാൻ. ഇതാണ് ക്രൈസ്തവ മൂല്യം. നിങ്ങളൊരു ക്രൈസ്തവനാണ് എങ്കിൽ നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, ഞാൻ സമൂഹത്തോട് പ്രതിബദ്ധത ഉള്ളവനാണ്, സമൂഹം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. കാരണം നിങ്ങൾ അനുദാമനം ചെയ്യുന്നത് കേവലം വാക്കുകൾ കൊണ്ട് ഒരുവനെ ആകർഷിച്ചവരെയല്ല, പ്രവൃത്തി കൊണ്ട് എന്താണ് ശിഷ്യൻ എന്ന് കാട്ടിയവനെയാണ്. നല്ല ശമരിയാക്കാരനൊക്കെ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് ബൈബിൾ വിശദീകരിക്കുന്നത്. പലപ്പോഴും നല്ല ശമരിയാക്കാരനായിട്ട് യേശുക്രിസ്തുവിനെ മാറ്റുവാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ ക്രിസ്തു പറഞ്ഞ ഉപമയിൽ ആ നല്ല ശമരിയാക്കാരൻ നിങ്ങളാകണം. വിശന്നു വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, മുറിവേറ്റ് കിടക്കുന്നയാളെ പരിചരിക്കുന്നവൻ, ദാഹിച്ചു വരുന്നവന് വെള്ളം നൽകുന്നവർ, കുളിരുമായി നടക്കുന്നവർക്ക് പുതപ്പ് നൽകുന്നവർ, ആവശ്യക്കാരനെ സഹായിക്കുവാൻ കഴിയുന്ന ഒരു നല്ല മനസ്സ്, അതാണ് നല്ല ശമരിയക്കാരൻ ഉണ്ടാകേണ്ടത്. അത് ക്രിസ്തു മാത്രമല്ല, ക്രിസ്തുവിന് പകരം ഈ ഭൂമിയിൽ സ്ഥാനാപതികളായ നമുക്കും ആ ഉത്തരവാദിത്വമുണ്ട്. അതെ, നമുക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ആത്മീക കൂട്ടായ്മ മാത്രമല്ല, ഭൗതിക കൂട്ടായ്മയും ചെയ്യുവാൻ നാം കടപ്പെട്ടവരാണ്. നാം സഹായം ചെയ്യേണ്ടത് എല്ലാവർക്കും, വിശേഷാൽ സഹോദരന്മാർക്കും ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊറോണ കാലത്ത് ആവശ്യക്കാരുടെ അടുത്ത് സഹായഹസ്തവുമായി പോകുവാൻ ദൈവം നിങ്ങൾക്ക് നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.